ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരുടെ വീട്ടിൽ ഹോസിൽ പായിൽ തടഞ്ഞു നിൽക്കും. അപ്പോൾ ഇത് കളയാനുള്ള ഒരു സോഴ്സാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഈ പൈപ്പാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഞങ്ങൾ താറാനൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ്. അപ്പം അതുകൊണ്ട് ഈ പൈപ്പിൻ്റെ അകത്ത് നിറച്ചും ചെളിയും പായലൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എത്ര ഫാസ്റ്റിൽ വിട്ടിട്ടും വെള്ളം സ്ലോ ആയിട്ടേ പോകുന്നുള്ളൂ. അപ്പം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരിക്കലും കുട്ടികളെ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കരുത്. പാരൻസിൻ്റെ ഒരു സാന്നിധ്യം വേണം. നിങ്ങൾ ചിന്തിക്കും, എന്നാ ഞാനൊരു കുട്ടിയല്ലേ, അപ്പം എനിക്ക് എവിടെ പാരൻസിൻ്റെ സാന്നിധ്യം? അപ്പം അങ്ങനെ ചിന്തിക്കണ്ട, എൻ്റെ അപ്പം എൻ്റെ അമ്മയുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏതൊരു ഹോസിനാണെങ്കിലും രണ്ട് ഭാഗമുണ്ട്. അത് ഫസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം, രണ്ടാമത്തെ ഭാഗം വെള്ളം വരുന്ന ഭാഗം. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലെടുത്തേക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ടാപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം. അപ്പം ടാപ്പിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ബ്ലോക്ക് റിമൂവർ എന്ന് പറയുന്ന ഒരു പൗഡറാണ്. അപ്പോൾ ഈ ബ്ലോക്ക് റിമൂവർ എന്ന് വെച്ചാൽ ഈ സിങ്കിലൊക്കെ എന്തെങ്കിലും തടസ്സം വന്നാൽ ഈ പൗഡർ ഇട്ട് കൊടുത്താൽ തടസ്സം പോകും. അപ്പോൾ ഈ ഒരു പൗഡറാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത്. ഇതിന് വെറും 35 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇടുന്നതിന് മുമ്പ് നമ്മളൊരു പേപ്പറെ ചുറ്റി വെക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പൗഡർ നിലത്തേക്ക് വീഴും. അപ്പോൾ അതെങ്ങനെയാണ് ചുറ്റി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് മടക്കണേ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കോ. ഒരു കോൺ ഷേപ്പിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. കോൺ ഷേപ്പിൽ എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ പൈപ്പിൻ്റെ ഈ ടാപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം, വെക്കണം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ബ്ലോക്ക് റിമൂവർ എടുത്ത് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് നേരത്തേക്കൊന്നും വീഴില്ല, ഡയറക്റ്റായിട്ട് ഈ പൈപ്പിൻ്റെ അകത്തേക്ക് വീണോളും. ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കൊട്ടാം ഈ പേപ്പർ, എന്നിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ എന്നിട്ട് ഇത് നമ്മൾ ടാപ്പിൽ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമേ തുറന്ന് വിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മീഡിയം രീതിയിൽ നമ്മൾ വെള്ളം തുറന്ന് വിടണം. ഒരുപാട് തുറന്ന് വിടരുത്. ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, നമ്മൾ ഫുള്ളി തുറന്നിടരുത്, കുറച്ച് വെള്ളം തുറന്ന് വിടുക. അപ്പോൾ നമ്മുടെ ഈ വെള്ളം വരുന്ന ഭാഗത്ത് പായലും ചെളിയും ഒക്കെ വന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഫുള്ളി നമ്മൾ വെള്ളം തുറന്നിടണം. അപ്പോൾ ഈ വെള്ളം വേസ്റ്റൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഇത് കുറച്ച് ടൈം എടുക്കും, വേസ്റ്റും വെള്ളവും ഒക്കെ വരണമെങ്കിൽ അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹോസ് നമ്മളിന്നിങ്ങനെ കുടയണം. നമ്മൾ നല്ലോണം കുടയണം. ദേ അതുപോലെ കുടയണം നമ്മൾ. നമ്മൾ അതുപോലെ കുടയണം. എല്ലാം നമ്മളെല്ലാം പൈപ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് കുടഞ്ഞ് കൊടുക്കണം. അപ്പോൾ എന്നാലാണ് ഈ പൗഡർ എല്ലാം ഭാഗത്തേക്ക് എത്തി ആ പായലും ചെളിയെല്ലാം പുറത്തേക്ക് പോയുള്ളൂ. നമ്മളവിടെ വെള്ളം അടച്ചിട്ടിട്ടില്ല, നമ്മൾ തുറന്ന് തന്നെ ഇട്ടേക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഭാഗവും ഒന്ന് കുടഞ്ഞിട്ടുണ്ട്. പൈപ്പിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കുടയും. അപ്പോൾ എന്നാലാണ് ആ പൗഡറൊക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പം ഇത് കുടഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മളിത് ഫുൾ സ്പീഡിലിടാം. അപ്പോൾ അതായത് നമ്മുടെ ചെളിയൊക്കെ പതിയെ പതിയെ വന്ന് തുടങ്ങും. അപ്പോൾ തുറന്ന് ഫുള്ളി നല്ല സ്പീഡിൽ തുറന്നിട്ടിട്ടേ ഉള്ളൂ. 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതെ, നല്ലോണം വേസ്റ്റ് വരുന്നത് കണ്ടോ. ഇത് പതയൊക്കെ ചെയ്ത് നല്ലോണം വേസ്റ്റ് വരുന്നുണ്ട് കണ്ടോ, പോകുന്നത് കണ്ടോ. Okay.
friends, ningalude veetilum idu pole fossil paayil tadanju nikkunnundengil ningal theerchayittum ee tip parikshichu nokkanam idu 100% success aanu appo ningalku crackers ennu parayna channel ishtapettengil like share subscribe comment ellam cheyanam appo namukku adutha oru video ilekku kaanam bye.